ചോദ്യം ചിലർ പെൺകുട്ടി അറിയാതെ വഴിയിലോ മറ്റോ വെച്ച് പെണ്ണ് കാണാറുണ്ട് ഇത് പാടുണ്ടോ ഉത്തരം ഉണ്ട് മാത്രമല്ല അതാണ് കൂടുതൽ നല്ലത് ചോദ്യം എന്തുകൊണ്ട് ഉത്തരം അവനെ കബളിപ്പിക്കും വിധം വേഷം കെട്ടുകയും ഒരുങ്ങുകയുമൊന്നുമില്ലാത്തതിനാൽ ശരിയായ രൂപം കാണാം ചോദ്യം ഒരാളെ ഒന്നിലധികം തവണ പെണ്ണ് കാണാമോ ഉത്തരം ആവശ്യമെങ്കിലും വിവാഹം ചെയ്യുമെന്ന ഉദ്ദേശമുണ്ടെങ്കിലും ശരിക്ക് കാണാത്തതിനാലുമൊക്കെ ഒന്നിലധികം തവണ കാണാം ചോദ്യം ഭർത്താവ് നാട്ടിലില്ലാത്ത സ്ത്രീകളുടെ വീട്ടിലേക്ക് പോവരുതെന്ന് നബിസ് ഉള്ളാഹു അലിവസലം പറഞ്ഞിട്ടുണ്ടോ ഉത്തരം ഉണ്ട് അപ്പോൾ ഒരു സ്വഹാബി ചോദിച്ചു ഭർത്ത് സഹോദരൻ ആണെങ്കിലോ നബിസുലല്ലാഹു അലിവസ്ലം പറഞ്ഞു ഭർത്ത് സഹോദരൻ മരണമാണ് അതായത് കൂടുതൽ അപകടകരം എന്നർത്ഥം ചോദ്യം അന്യരായ ആണും പെണ്ണും ഒരു സ്ഥലത്ത് തനിച്ചാവൽ തെറ്റാണോ ഉത്തരം അതേ നബിസലുള്ള വാലിയൂസ് എല്ലാം പറയുന്നു അപ്പോൾ പിശാച്ച് അവിടെ മൂന്നാമനായി കടന്നു വരാതിരിക്കില്ല ചോദ്യം കന്യകയല്ലാത്തവളെ സമ്മതമില്ലാതെ വിവാഹം ചെയ്തു കൊടുക്കാൻ പിതാവിന് അവകാശമുണ്ടോ ഉത്തരം ഇല്ല ചോദ്യം കന്യകയാണെങ്കിലോ ഉത്തരം എങ്കിൽ സമ്മതം ചോദിക്കൽ ഷർത്തില്ല എങ്കിലും സുന്നത്താണ് കാരണം പിതാവിന് മകളോട് പൂർണ്ണമായ സ്നേഹമുണ്ടാകും ചോദ്യം എന്നാൽ തീരെ യോജിപ്പില്ലാത്ത കുഫുവൊക്കാത്ത ആൾക്ക് സമ്മതമില്ലാതെ വിവാഹം ചെയ്തു കൊടുത്താലോ ഉത്തരം ആ വിവാഹം സാധുവാകില്ല കുഫുവൊത്തയാൾക്ക് വിവാഹം ചെയ്തു കൊടുത്താലേ ശരിയാവുകയുള്ളൂ ചോദ്യം ഖന്നികയല്ലാത്തവളോട് സമ്മതം ചോദിച്ചാൽ വാക്കാൽ ഉച്ചരിച്ച് തന്നെ സമ്മതം നൽകേണ്ടതുണ്ടോ ഉത്തരം ഉണ്ട് ചോദ്യം മൗനം സമ്മതമായി പരിഗണിക്കില്ലേ ഉത്തരം കന്യകയാണെങ്കിൽ സമ്മതം ചോദിക്കൽ പിതാവിനും വല്യുപ്പാക്കും സുന്നത്താണ് അല്ലാത്തവർക്ക് നിർബന്ധവുമാണ് അവൾ മൗനമവലംബിച്ചാൽ അത് സമ്മതമായി കണക്കാക്കുകയും ചെയ്യാം കന്യകയല്ലെങ്കിൽ വാക്കാൽ തന്നെ സമ്മതം വേണം ചോദ്യം ഇഷ്ടമില്ലാത്ത വിവാഹം നബിസുലല്ലാഹു അലൈവസലമ കാലത്ത് നടക്കുകയും നബിസുലുള്ളാഹു അലൈവസ്ലം അത് റദ്ദു ചെയ്യുകയും ചെയ്തിട്ടുണ്ടോ ഉത്തരം ഉണ്ട് അൻസാരിയായ ഖൻസ റലി അള്ളാഹു അനഹ എന്ന സ്ത്രീയെ പിതാവ് അവരുടേത് രണ്ടാം വിവാഹമായിരിക്കേ ഇഷ്ടമില്ലാത്ത ഒരാൾക്ക് നിക്കാഹ് ചെയ്തു കൊടുത്തപ്പോൾ അവർ നബി സലാഹു അലി വസ്ലം വന്ന് പരാതി പറഞ്ഞു തുടർന്ന് ആ വിവാഹം നബിസലാഹു അലി വസ്ലം റദ്ദ് ചെയ്തു ചോദ്യം വിവാഹം ചെയ്തയക്കുമ്പോൾ മകൾ ഫാത്തിമ റലി അള്ളാഹു അനഹയ്ക്ക് നബി സലാഹു അലി വസ്ലം എന്താണ് സമ്മാനമായി കൊടുത്തത് ഉത്തരം ഒരു കമ്പിളി പുതപ്പ് ഒരു തോൽപാത്രം പുല്ലു നിറച്ച ഒരു തലേണ ചോദ്യം വിവാഹസദ്യയിൽ ഏറ്റവും മോശമായത് എന്താണ് ഉത്തരം വരാൻ താല്പര്യമുള്ളവരെ വിളിക്കാതെയും വരാൻ തയ്യാറില്ലാത്തവരെ വിളിക്കുകയും ചെയ്യുന്ന വിവാഹ സൽക്കാരത്തിലെ ഭക്ഷണമാണ് ഏറ്റവും ദുഷിച്ചത് എന്ന് നബിസുല്ലാഹു അലിവസ്ലം പറഞ്ഞിരിക്കുന്നു പാവങ്ങളെ ഒഴിവാക്കി പണക്കാരെ വിളിക്കുക എന്നതാണ് ഇതുകൊണ്ടുദ്ദേശം ചോദ്യം സുന്നത്ത് നോമ്പെടുക്കാൻ ബഹാര്യക്ക് ഭർത്താവിൻ്റെ സമ്മതം വേണോ ഉത്തരം വേണം ഭർത്താവ് സ്ഥലത്തുണ്ടായിരിക്കേ തൻ്റെ സമ്മതമില്ലാതെ നോമ്പെടുക്കൽ ഒരു സ്ത്രീക്കും അനുവദനീയമല്ല എന്ന് നബി നബിസുള്ളാഹു അലിവസല്ലം പറഞ്ഞിട്ടുണ്ട് ചോദ്യം ഭർത്താവിനെ തൃപ്തിപ്പെടുത്തിയാൽ ഭാര്യയ്ക്ക് സ്വർഗം ലഭിക്കുമോ ഉത്തരം ലഭിക്കും നബി നബിസുലുള്ള അലിവസ്ലം പറയുന്നു ഭർത്താവ് സംതൃപ്തനായിരിക്കെ ഏതെങ്കിലും ഒരു സ്ത്രീ മരണപ്പെട്ടാൽ അവൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് ചോദ്യം ഭർത്താവിൻ്റെ വസ്ത്രം അലക്കിക്കൊടുത്താൽ പെണ്ണിന് പ്രത്യേകം കുലിയുണ്ടോ ഉത്തരം ഉണ്ട് നബി നബിസുള്ളാഹു അലി വസ്ലം പറയുന്നു ഭർത്താവിൻ്റെ വസ്ത്രം ഒരു സ്ത്രീ കഴുകിക്കൊടുത്താൽ അവൾക്കള്ളാഹു ആയിരം നന്മകൾ എഴുതുകയും ആയിരം ദോഷങ്ങൾ പുറത്തു കൊടുക്കുകയും ചെയ്യുന്നതാണ് ചോദ്യം ആദൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ വാരിയലിൽ നിന്നാണോ ഇണയായ ഹവബി ബിവിയെ പടച്ചത് ഉത്തരം അതെ അതിനാൽ തന്നെ സ്ത്രീക്ക് ഒരു വളവുണ്ടാകുമെന്നും അത് നിവർത്താൻ ശ്രമിച്ചാൽ പൊട്ടിപ്പോകുമെന്നും നബിസുലുല്ലാഹു അലിവസം പറഞ്ഞിട്ടുണ്ട് ചോദ്യം അതുകൊണ്ടുള്ള ഉദ്ദേശമെന്താണ് ഉത്തരം സ്ത്രീയുടെ സ്വഭാവത്തിൽ ആ വളവ് പ്രകടമാവും അത് കണ്ടറിഞ്ഞ് അവളെ നന്മ ഉപദേശിക്കുക ചോദ്യം ചിലർക്ക് ചില കോട്ടങ്ങളുണ്ടെങ്കിൽ ചില നേട്ടങ്ങളുമുണ്ടാവും എന്നത് ശരിയാണോ ഉത്തരം ശരിയാണ് ഇമം റസാലി റലിയല്ലാവ് അനുഹു പറഞ്ഞത് കുറ്റമില്ലാത്ത ഒരാളിനെ തേടി നടന്നാൽ ഭൂമിയിൽ നിന്ന് ഒരു കൂട്ടുകാരനെയും നിനക്ക് ലഭിക്കുകയില്ല എന്നാണ് ചോദ്യം ഇതേക്കുറിച്ച് നബിസ്വല്ലാഹു അലി വസ്ലാം പറഞ്ഞതെന്താണ് ഉത്തരം ഒരു വിശ്വാസിയും ഒരു വിശ്വാസിനിയെ വെറുക്കരുത് അവളുടെ ഒരു സ്വഭാവം അവന് ഇഷ്ടമായില്ലെങ്കിൽ മറ്റൊരു സ്വഭാവം അവൻ ഇഷ്ടപ്പെടും ചിലർക്ക് പാചകമറിയും വാചകമറിയില്ല ചിലർക്ക് സൗന്ദര്യമുണ്ടാവും സ്നേഹമുണ്ടാവില്ല ചിലർക്ക് സൗഹൃദം സൂക്ഷിക്കാനറിയും വൃത്തിയും വെടിപ്പുമുണ്ടാവില്ല ചിലർക്ക് മക്കളെയും ഭർത്താവിനെയും വേണ്ട രീതിയിൽ പരിപാലിക്കും ചിലർക്കതിനാവില്ല ഇങ്ങനെ പലവിധ നേട്ടങ്ങളും കോട്ടങ്ങളും പലരിലും കാണാമെന്നാണ് നബി നബിസ് അല്ലാഹു അലിവസലം പറഞ്ഞതിനർത്ഥം ചോദ്യം ഭർത്താവിൽ നിന്ന് ഭാര്യയ്ക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ എന്തൊക്കെയാണ് ഉത്തരം ഇതേ ചോദ്യം മുആാവിയാർ അലി അള്ളാഹു അനഹു നബിസല്ലാഹു അലിവസലമയോട് ചോദിച്ചപ്പോൾ തങ്ങൾ ഇപ്രകാരമാണ് പറഞ്ഞത് നീ ഭക്ഷണം കഴിച്ചാൽ നിൻ്റെ ഭാര്യ കൊടുക്കുക നീ വസ്ത്രം ധരിച്ചാൽ അവളെയും ധരിപ്പിക്കുക മുഖത്തടിക്കരുത് ചീത്ത് വിളിക്കരുത് വീട്ടിലല്ലാതെ പിണക്കം കാണിക്കരുത് ചോദ്യം പുരുഷന്മാർ അങ്ങാടിയിൽ നിന്ന് ഷവർമ്മ ചിക്കൻ ചില്ലി പൊറോട്ട ജ്യൂസ് ഇവയൊക്കെ കഴിക്കുമ്പോൾ വീട്ടിലുള്ള ഭാര്യയ്ക്കും അത് പാർസലായി എത്തിച്ചു കൊടുക്കണം എന്ന് മുകളിലുള്ള ഹദീസ് പഠിപ്പിക്കുന്നില്ലേ ഉത്തരം ഉണ്ട് താൻ തിന്നാൽ ഭാര്യയ്ക്കും കൊടുക്കണം താൻ ഉടുത്താൽ ഭാര്യയെയും ഉടുപ്പിക്കണമെന്നാണ് നബിസുല്ലാഹു അലിവസല്ലം പറഞ്ഞത്